നമസ്കാരം. കർണാടകയിൽ റേഷൻ കാർഡുകളിൽ ക്രിസ്തുവിൻ്റെ ചിത്രം പ്രിന്റ് ചെയ്ത സംഭവം വിവാദത്തിലേക്ക്. രാംനഗറിലെ തൊഡഹള്ളിയിൽ വിതരണം ചെയ്ത റേഷൻ കാർഡുകളിലാണ് ക്രിസ്തുവിൻ്റെ ചിത്രം പ്രിന്റ് ചെയ്തിരിക്കുന്നത്. മഞ്ഞ, നീല എന്നീ വിവിധ നിറങ്ങളിലുള്ള റേഷൻ കാർഡുകളിൽ ക്രിസ്തുവിൻ്റെ ചിത്രം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് ഡി കെ ശിവകുമാറിൻ്റെ സ്വദേശം കൂടിയാണ് തൊഡഹള്ളി. അദ്ദേഹം മുൻപ് നിയമവിരുദ്ധമായി സർക്കാർ ഭൂമിയിൽ വലിയൊരു ക്രിസ്തു പ്രതിമ ഉയർത്താൻ പരോക്ഷമായി പിന്തുണ നൽകിയതിനെക്കുറിച്ചും വിവാദമുയർന്നിരുന്നു. ഈ റേഷൻ കാർഡുകളുടെ ചിത്രങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ശ്രീരാമസേന ഉൾപ്പെടെ വിവിധ ഹിന്ദു സംഘടനകൾ ഇത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാംനഗർ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും കനക്പുര തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ റേഷൻ കാർഡുകൾ പ്രിന്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കർണാടക ബി ജെ പി വക്താവ് എസ് പ്രകാശ് ആവശ്യപ്പെട്ടു. ഇത് അമ്പരപ്പിക്കുന്ന സംഭവമാണ്. സർക്കാർ പദ്ധതികളിൽ മതത്തിന്റെ ചിഹ്നങ്ങൾ പാടില്ല. അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പദവിയിൽ നിന്ന് പിരിച്ചുവിടണം. അത് ഭരണഘടനയ്ക്ക് എതിരാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതേസമയം കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ, ജനതാദൾ നേതാവ് കുമാരസ്വാമി എന്നിവർ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. കർണാടകയിൽ മതപരിവർത്തനം തടയുന്ന ബിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവർ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിനൊരു മാസത്തിന് ശേഷമാണ് ഈ സംഭവം. നിയമവിരുദ്ധമായ മതപരിവർത്തനത്തെ എതിർക്കുന്നതാണ് ബിൽ. സ്വാധീനം ഉപയോഗിച്ചോ പ്രലോഭിപ്പിച്ചോ ബലപ്രയോഗത്തിലൂടെയോ വഞ്ചനാപരമായ രീതികളിലോ മതപരിവർത്തനം പാടില്ലെന്ന് ബിൽ നിർദ്ദേശിക്കുന്നു. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടകത്തിലെ ആദ്യ അറസ്റ്റ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി മതപരിവർത്തനം നടത്തി എന്ന പരാതിയിൽ സെയ്ദ് മൊയ്തീൻ എന്ന 24-കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 19-കാരിയായ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് അറസ്റ്റ് നടത്തിയത്. സങ്കീർണമായ നടപടികളും കടുത്ത ശിക്ഷയുമുള്ളതാണ് മതപരിവർത്തന നിരോധന നിയമം. പുതിയ നിയമപ്രകാരം നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ 5 വർഷം തടവ് ശിക്ഷയും 25,000 രൂപ പിഴയും ചുമത്തും. ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും SC ST വിഭാഗക്കാരെയും മതം മാറ്റിയാൽ 3 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. 50,000 രൂപ പിഴയും ഈടാക്കും. കൂട്ട മതപരിവർത്തനത്തിന് 10 വർഷം തടവും 1,00,000 വരെ പിഴയുമാണ് ശിക്ഷ. കാർഡ് പ്രിന്റിങ്ങിന് പിന്നിൽ മതപരിവർത്തന ലോബിക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.